ഹായ് മൈസെൽഫ് അനസ് തോട്ടശ്ശേരി മാർക്ക് അക്കാഡമിയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് കെമിസ്ട്രി, അതായത് രസതന്ത്രമാണ്. ടെൻത്തിലെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയ ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. നിങ്ങൾ എയ്ത്തിലും നയൻത്തിലൊക്കെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആകെ നമുക്ക് പഠിക്കാനുള്ള 7 ചാപ്റ്റേഴ്സ് മാത്രമാണ്, വളരെ സിമ്പിളായിട്ടുള്ള, അധികം ഡെപ്ത് ഒന്നും ഇല്ലാത്ത 7 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. അതായത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നിങ്ങൾ നയൻത്തിലും എയ്ത്തിലും പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് എലമെൻറ്റ്സുകൾ ഒരുപാട് കണ്ടുപിടിക്കപ്പെടുകയും അത് അറേഞ്ച് ചെയ്ത് പീരിയോഡിക് ടേബിൾ പോലെ ആക്കി അതിൻ്റെ പിന്നിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്തു. പിന്നെ അതിലുള്ള എലമെൻസുകളെ കുറിച്ച് പഠിച്ച്, എലമെൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ച്, അതിൽ ആറ്റം ഉണ്ടെന്ന് പഠിച്ച്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ച്, ആ പീരിയോഡിക് ടേബിൾ ഉള്ള ഗ്രൂപ്പ് ബേസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിന് നമ്മൾ കോളം ബേസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞ്, റോ ബേസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് പീരിയഡ്സ് എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ട് പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിതും. അന്ന് നിങ്ങൾ പഠിച്ചു ഒരു എലമെൻറ്റിൻ്റെ ആറ്റമുണ്ട്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഒരുപാട് കാര്യങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകൾ പഠിച്ചതാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇതിലും പഠിക്കാറുള്ളത്. അന്ന് നിങ്ങൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആറ്റം മോഡൽ പഠിച്ചിരുന്നു, ഒരുപാട് ആറ്റം മോഡൽ നിങ്ങൾ അന്ന് പഠിച്ചിരുന്നു. അന്ന് ഏറ്റവും പഠിച്ച ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റം മോഡലായിരുന്നു ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ, നീൽസ് ബോർ എന്നൊരു സയൻറ്റിസ്റ്റാണ് ആറ്റത്തിൻ്റെ ഘടന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഘടന ഉണ്ടാക്കപ്പെട്ടത്. സോ അന്ന് പഠിച്ച സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഉള്ളൊരു മോഡലായിരുന്നു ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുള്ളത് ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷനും എലമെൻറ്റും അതിൻ്റെ പീരിയോഡ് ടേബിളിലുള്ള കോർ റിലേഷൻസൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബേസ് മുതലൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ ഇതാണ് ബോർ ആറ്റം മോഡൽ. അതായത് ഒരു എലമെൻറ്റിൽ ആറ്റവും അതിനുള്ളിലുള്ള പ്രോട്ടോൺ എവിടെയാണ്, ഇലക്ട്രോൺ എവിടെയാണെന്നൊക്കെ ബോർ ആറ്റം മോഡൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിന് ചുറ്റുമാണ് നമ്മുടെ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറയും. ഈ ഓർബിറ്റിൽ എന്തുണ്ട്, ഷെല്ലുകളുണ്ട്. ഷെല്ലുകൾ ഒക്കെ നിങ്ങൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചാണ് ഷെല്ലുകളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. 4 ഷെല്ലുകളാണുള്ളത്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൽ ഷെല്ല്. അതായത് ഫസ്റ്റിലെ ഓർബിറ്റിൽ ഉള്ള ഷെല്ല് ഏതാണ്, കെ ആയിരിക്കും, പിന്നെ എൽ ആയിരിക്കും, പിന്നെ എം ആയിരിക്കും. ഇങ്ങനെ 4 കൂടുതൽ നമുക്ക് തൽക്കാലം 4 മതി. 4 ഷെല്ലുകളുണ്ട്, അതിലാണ് ഇലക്ട്രോണുകൾ ഉള്ളതെന്ന് നിങ്ങളിതിന് മുമ്പത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടും തോറും, അതായത് ന്യൂക്ലിയസിൽ നിന്നും ഈ ഷെല്ലുകളിലേക്ക് അകലം കൂടും തോറും അതിലെ ഊർജവും കൂടും. അതായത് ഇത് ന്യൂക്ലിയസ് ആണല്ലോ, ഇതിന് ഏറ്റവും അടുത്തുള്ള ഷെല്ല് കെ ആണ്, ഈ ഊർജ്ജ നിലയം എനർജി ലെവൽ കെ ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് എൽ ആണ്, അത് കഴിഞ്ഞിട്ടുള്ളത് എം ആണ്. ഇതിലൊക്കെ എന്തുണ്ട്, ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് നിന്നും അകലും തോറും ഷെല്ലുകളുടെ എനർജി കൂടും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെ എന്ന ഷെല്ലിനേക്കാളും എനർജി കൂടുതലാണ് എല്ലിന്, എൽ എന്ന ഷെല്ലിനേക്കാളും എനർജി കൂടുതലാണ് എമ്മിന്, അതിനേക്കാളും എനർജി കൂടുതലാണ് എന്നിന് എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഷെല്ലിലൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എവിടേക്കാണ് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്, എവിടെയെങ്കിലും കേലെ ഒരുപാട് ഇലക്ട്രോണുകൾ, എല്ലിലൊരുപാട് ഇലക്ട്രോണുകൾ, എമ്മിന് ഒരുപാട് ഇലക്ട്രോൺ, അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റായ ഒന്നാമത്തെ ഷെല്ലിൽ, കെ ഷെല്ലിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോന്നിന് സ്പെസിഫിക് എമൗണ്ട് ആയിട്ടുള്ള
ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എനർജി ലെവലുണ്ട്, അത് കെ എൽ എം എൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഓരോ ഓർബിറ്റിലും പെർട്ടിക്കുലർ എമൗണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് അകലും തോറും ഈ ഷെല്ലുകളുടെ എനർജി ലെവലിൻ്റെ ഊർജ്ജം കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഓരോ ഷെല്ലിലും പെർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റാണ് കെ, ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്. കെ ഷെല്ലിൽ ആകെ രണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഓർബിറ്റാണ് എല്ല്. എല്ലിൽ ആകെ ഉള്ളത് 8 ഇലക്ട്രോണാണ്. അത് കഴിഞ്ഞിട്ടുള്ള എം, അതിൽ 18 ഇലക്ട്രോണുകൾ കിട്ടും. നെക്സ്റ്റ് എൻ ആണ്, എന്നിൽ 32 ഇലക്ട്രോണുകൾ കിട്ടും. ഇതൊക്കെ നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചു പോയ കാര്യങ്ങളെന്ന് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുപോലെ നിങ്ങൾ പഠിച്ചിരുന്നു ഈ കെ എൽ എമ്മിന് കിട്ടിയാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്തില്ലെന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോഡിയം എടുത്തു, സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, എങ്ങനെ എഴുതുക? സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പറും അതിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സോഡിയം, അതായത് എൻ എ 11 ആറ്റോമിക് നമ്പർ, അപ്പോൾ അതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 2 8 1 ആണ്. അപ്പോൾ 11 ആയില്ലേ, കേള് 2 എണ്ണം പോയി. 11 അല്ലേ കിട്ടുന്നത്, ഇത് കേള് 2 എണ്ണം, എല്ലിൽ 8 എണ്ണം, അപ്പോൾ മൊത്തം 10 ആയി. ഇനി എത്ര എണ്ണം ബാക്കിയുണ്ടായിരുന്നു? 1 ബാക്കിയുണ്ടായിരുന്നു. ആ 1 എവിടെ പോവും? എം ഷെല്ലിലേക്ക് കയറിപ്പോവും. അങ്ങനെ 2 8 1 എന്നാണ് നമ്മൾ സാധാരണ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓക്കെയാണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു കെ ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്, എൽ ഷെല്ലിലുണ്ട്, എമ്മിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഷെല്ലിൽ എവിടെയാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ പർട്ടിക്കുലർ ഏരിയകളുണ്ടോ, അതിന് പ്രത്യേകം ഒക്യുപൈ ചെയ്യാനുള്ള ഗ്യാപ്പുകളുണ്ടോ? ഈ ഷെല്ലിൻ്റെ ഉള്ളത് എവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്ക്? ഇപ്പം കേളി എവിടെയെങ്കിലും പരന്നൂടെ, എല്ലിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയോ? അതായത് പർട്ടിക്കുലർ എമൗണ്ട് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഗ്യാപ്പുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഇവിടെ മുതലാണ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. ശ്രദ്ധിക്കുക, ഷെല്ലിൽ അങ്ങനെ എവിടെയെങ്കിലും കയറിയിട്ട് നമ്മളെ ഇലക്ട്രോണുകളൊന്നും സ്ഥിതി ചെയ്യില്ല. അതാദ്യം മനസ്സിലാക്കുക, ഷെല്ലിൻ്റെ അകത്ത് ഒരു പ്രത്യേക സബ് ഷെല്ലുകളുണ്ട്, സബ് ഷെൽ അല്ലെങ്കിൽ ഉപ ഊർജ നിലയങ്ങളുണ്ട്. ആ ഉപ ഊർജ നിലയങ്ങൾക്കകത്താണ് നമ്മുടെ ഇലക്ട്രോണുകൾ ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതായത് ഓർബിറ്റുണ്ട്, ഷെല്ലുണ്ട്, ഷെല്ലിൻ്റെ അകത്ത് സബ് ഷെല്ലുണ്ട്, ആ സബ് ഷെല്ലിൻ്റെ അകത്താണ് ആരുള്ളത്, ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 സബ് ഷെല്ലുകളാണുള്ളത്, പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകളാണുള്ളത്. എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി സബ് ഷെല്ല്, എഫ് സബ് ഷെല്ല്, ഇങ്ങനെ 4 സബ് ഷെല്ലുകളാണുള്ളത്. ഓക്കെ, നമ്മൾ ഷെല്ലുകളിൽ പറഞ്ഞ പോലെ തന്നെ സബ് ഷെല്ലിലും ഇലക്ട്രോണുകളൊരു പ്രത്യേക അളവിൽ മാത്രമേ നിൽക്കുള്ളൂ. അതായത് എസ് സബ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, പി സബ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്, ഡി സബ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്, എഫ് സബ് ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, നമ്മുടെ ആറ്റം ഉണ്ട്, ചുറ്റും ഓർബിറ്റുണ്ട്, എനർജി ലെവൽ ഷെല്ല്, ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലുണ്ട്, സബ് ഷെല്ലിനകത്താണ് നമ്മുടെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. 4 സബ് ഷെല്ലുകളാണുള്ളത്, എസ് പി ഡി എഫ്. എസ്സിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, പിയിൽ 6 ഇലക്ട്രോണുകൾ ഒപ്പിക്ക് ചെയ്യാൻ പറ്റും, ഡിയിൽ 10 ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, എഫിൽ 14 ഇലക്ട്രോണുകൾ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ഷെല്ലുകൾക്കുള്ളിലും സബ് ഷെല്ലുണ്ട്, ഓരോ സബ് ഷെല്ലിലും ഒക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോണുകളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, അതിന് പർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഏതൊക്കെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലാണ് ഉള്ളതെന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു ഷെല്ലുകൾക്കുള്ളിലാണ് സബ് ഷെല്ലുള്ളത്, അപ്പോൾ ഏത് ഷെല്ലിൻ്റെ ഉള്ളിൽ ഏത് സബ് ഷെല്ലാന്ന് പഠിക്കണം. ഫസ്റ്റ് 1, നമ്മൾ 4 ഷെല്ലുകളാണ് പഠിച്ചിരുന്നത്, കെ എൽ എം എൻ, ഞാൻ 4 ഷെല്ലുകളാണ് പഠിച്ചിരുന്നത്. ഇനി കേല് ഏതൊക്കെ സബ് ഷെല്ലുകളാണുള്ളത്, എല്ലിൽ ഏതൊക്കെ സബ് ഷെല്ലുണ്ട്,
M ല ഏതൊക്കെ സബ്ഷെല്ല് N ല ഏതൊക്കെ സബ്ഷെല്ല് എന്ന് പഠിക്കാനാണ്. ഓക്കെ ശ്രദ്ധിക്കുക, K എന്ന ഷെല്ലിൽ ആകെ ഒരൊറ്റ സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. കെ എന്ന ഷെല്ലിൽ ആകെ ഒരൊറ്റ സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അത് എസ് സബ്ഷെല്ലാണ്. എൽ എന്ന ഷെല്ലിൽ രണ്ട് സബ്ഷെല്ലുണ്ട്, എസ്സും പിയും. എം എന്ന ഷെല്ലിൽ മൂന്ന് സബ്ഷെല്ലുകളുള്ളത്, എസ് പി ഡി. അതുപോലെ എന്നിൽ നാല് സബ്ഷെല്ലുണ്ട്, എസ് പി ഡി എഫ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഓരോ ഷെല്ലിലും ഒക്യുപ്പൈ ചെയ്യാവുന്ന ഇലക്ട്രോണുകൾ എണ്ണം 2, 8, 18, 32 എന്ന് പറഞ്ഞില്ലേ. അതിനുള്ള റീസൺ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കെ ഷെല്ലിൽ എസ് സബ്ഷെല്ല്, എസ്സിൽ എത്ര ഇലക്ട്രോൺ പോവും? വെറും 2 ഇലക്ട്രോൺ മാത്രം എസ്സിൽ. അതുകൊണ്ടാണ് കെയിലും എത്ര ഇലക്ട്രോൺ ആയത്? 2 ഇലക്ട്രോൺ ആയത്. എല്ലിൽ എത്ര ഇലക്ട്രോൺ പോകുന്ന പറയുന്നത്? 8 ഇലക്ട്രോൺ പോകുന്ന പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? എല്ലിൽ 2 സബ്ഷെല്ലുണ്ട്, എസ്സും പിയും ഉണ്ട്. എസ്സിൽ എത്ര ഇലക്ട്രോൺ പോവും? 2 ഇലക്ട്രോൺ പോവും. പിയിൽ എത്ര ഇലക്ട്രോൺ പോവും? 6 ഇലക്ട്രോൺ പോവും. അങ്ങനെ മൊത്തം എത്ര ഇലക്ട്രോൺ എസ്സിലും പിയിലും കൂടി പോകുന്നുണ്ട്? 8 ഇലക്ട്രോൺ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എൽ ഷെല്ലിലും നമ്മൾ 8 ഇലക്ട്രോണുകളാണ് പോവുക എന്ന് പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എമ്മിൽ നോക്കുക, എമ്മിൽ 3 സബ്ഷെല്ലുകളാണ് പോകുന്നത്, എസ് പി ഡി. എസ്സിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും, പിയില് 6 എണ്ണം കൊള്ളും, ഡിയില് 10 എണ്ണം കൊള്ളും. അപ്പോൾ മൊത്തം 18 ഇലക്ട്രോണുകൾ കൊള്ളും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്തിലേ, എമ്മിൽ 18 ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്നിലോ എസ് പി ഡി എഫ്, 2, 6, 10, 14 മൊത്തം 32 ഇലക്ട്രോണുകൾ പോകുന്നുണ്ട് എസ് പി ഡി എഫിലടക്കം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്നിൽ 32 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയാനുള്ള കാരണം. ഓക്കെയാണോ? ക്ലിയർ ആയല്ലോ. അതായത് എന്തുകൊണ്ടാണ് കേളിൽ 2 പോവുള്ളൂ, എല്ലിൽ 8 പോവും, എമ്മിൽ 18 പോവും, എന്നിൽ 32 പോകുമെന്ന് പറയാനുള്ള കാരണം? കാരണം ഷെല്ലിലല്ല, സബ്ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ആ സബ്ഷെല്ലിൽ എത്ര എണ്ണം പോകുമെന്ന് നോക്കിയിട്ടാണ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നല്ല സുഖമായിരുന്നു. ഇപ്പോൾ സോഡിയത്തിനാണെങ്കിൽ 2, 8, 1 എന്ന് എഴുതിയാൽ മതി. സബ്ഷെല്ല് അങ്ങനെ എഴുതാൻ പറ്റില്ല. സബ്ഷെല്ലിൽ 4 സബ്ഷെല്ലുണ്ട്, ഓരോന്നിനും വ്യത്യസ്ത അളവിലാണ് നിറയുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു സബ്ഷെല്ല് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാമെന്ന് പഠിക്കണം. അതിനു മുമ്പ് സബ്ഷെല്ല് എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പഠിക്കണം. സബ്ഷെൽ റെപ്രസെൻറ്റേഷൻ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ആ 1 എന്നുള്ളത് നമ്മൾ ഷെല്ലിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? ഹൈഡ്രജനിലാകെ കെ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, കെ ഷെല്ല്. അപ്പോൾ കെ ഷെല്ലാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ഇട്ടാൽ മതി. ഓക്കെ ആണല്ലോ. ഇവിടെ കെ ഷെല്ലുള്ളത് കൊണ്ട് അതിൻ്റെ സബ്ഷെല്ല് എങ്ങനെ നമുക്ക് എഴുതാം? കെയിലാകെ ഒരു സബ്ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഏതാണ്? എസ് ആണ്. ഷെൽ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനറിയാം, അത് 1 ഇട്ടാൽ മതി. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ ഇവിടെ കെ എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എസ് സബ്ഷെല്ലാണ്. കാരണം എസ്സിൽ 2 എണ്ണം പോകും, ഇവിടെ 1 ഉള്ളൂ, അപ്പോൾ എസ് മതി. അപ്പോൾ ഏതെൻ്റെ രൂപം എങ്ങനെയാണ്? 1s1 എന്നാണ് ഇത് വായിക്കേണ്ടത്. അതായത് ഈ ഫസ്റ്റത്തെ 1 എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്, എത്രാമത്തെ ഷെല്ലാണ്. ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അത് 1-ാമത്തെ ഷെല്ലിൽ തന്നെ, സബ്ഷെല്ലിൽ തന്നെ നിറഞ്ഞു പോയി. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ ആ ഷെല്ല് ഏതാണെന്ന്, സബ്ഷെല്ല് ഏതാണ്? എസ് സബ്ഷെല്ലാണ്, 1-ാമത്തെ സബ്ഷെല്ല് എസ് ആണല്ലോ, അതുകൊണ്ട് എസ്. ഇനി ആ എസ്സിൽ എത്ര എണ്ണം നിറഞ്ഞിട്ടുണ്ട്? 1 ഇലക്ട്രോൺ നിറഞ്ഞിട്ടുണ്ടത്, അതാണ് 1s1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൈഡ്രജൻ 1 ആണല്ലോ, അപ്പോൾ 1-ാമത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ നിറഞ്ഞു. ഇവിടെ മാക്സിമം എത്ര ഇലക്ട്രോൺ വരെ നിറയാൻ പറ്റും? മാക്സിമം 2 ഇലക്ട്രോൺ വരെ നിറയാൻ പറ്റും എസ് സബ്ഷെല്ലിൽ. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, കേല എഴുതുമ്പോൾ 1s എന്നിട്ടാൽ മതി. എല്ലിലാണെങ്കിൽ 2s2p എന്ന് എഴുതുക, രണ്ടാമത്തെ ഷെല്ലാണല്ലോ, രണ്ടാമത്തെ ഷെല്ലിലുള്ള 2 സബ്ഷെല്ലുകൾ. 3-ാമത്തെ ഷെല്ലിലുള്ള 3 സബ്ഷെല്ലാണേത്, 3s3p3d.
നാലാമത്തെ സബ്ഷെല്ലിലുള്ള നാല് സബ്ഷെല്ലുകളാണ് ഫോർ എസ്, ഫോർ പി, ഫോർ ഡി, ഫോർ എഫ്. ഓക്കെ അല്ലേ? നമ്മളങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സോഡിയത്തിൻ്റെ എങ്ങനെ എഴുതുക എന്നുള്ളതാ. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s1 എന്ന് എഴുതുക. അതെങ്ങനെ എഴുതാമെന്നാണ് പഠിക്കേണ്ടത്. ഇതിങ്ങനെ വെറുതെ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം SPDF അതിന് പ്രത്യേക ഓർഡറിൽ മാത്രം നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ KLMN എന്ന് എഴുതിയ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കെയിനേക്കാളും ഊർജ്ജം കൂടുതലാണ് എല്ലിന്, അതിനേക്കാളും എമ്മിന്, അതിനേക്കാളും എന്നിന് എന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ എസ്സും പിയും ഡിയും എഫും നമ്മൾ എഴുതേണ്ടതും ആ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കെ എന്ന് പറഞ്ഞ ശേഷം എല്, അതിനുശേഷം എം, അതിനുശേഷം എന്ന് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ സബ്ഷെല്ല് നിറയുന്നതിനും ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് മാത്രം നമുക്ക് സബ്ഷെല്ല് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കെ നിറഞ്ഞ് എല്ല് നിറഞ്ഞ അതുപോലെ തന്നെയാണ്. ആ ക്രമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. നിങ്ങളെ ബുക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഓഫ്ബോ പ്രിൻസിപ്പിൾ, അതായത് സബ്ഷെല്ല് എങ്ങനെയാണ് ഫില്ലായി വരിക എന്നുള്ളത്. ഇതാണ് ആ ഓർഡർ. ആദ്യം നിറയുന്ന സബ്ഷെല്ല് 1s ആയിരിക്കും. എസ്സിൽ എത്ര എണ്ണം നിറയുന്നൊക്കെ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എസ്സിൽ 2 ഇലക്ട്രോൺ എന്നറിയാം. 1s ആയിരിക്കും ഫസ്റ്റ് നിറയുന്നത്. പിന്നെ 2s എന്നറിയും, പിന്നെ 2p എന്നറിയും, പിന്നെ 3s എന്നറിയും. അങ്ങനെ 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 പോകും. ഓക്കെ, അതൊന്നും നമ്മൾ വൃത്തിക്ക് എഴുതിയാൽ 1s ഫസ്റ്റ് നിറയും, 2s, 2p, 3s, 3p, 4s, 3d. ആ ഓർഡറിലാണ് നിറഞ്ഞു വരിക. അതിൻ്റെ മീനിങ് എത്രയുള്ളൂ? 1s നേക്കാളും ഊർജ്ജം കൂടുതലാണ് 2s ന്, അതിനേക്കാളും ഊർജ്ജം കൂടുതലാണ് 2p ക്ക്, അതിനേക്കാളും ഊർജ്ജം കൂടുതലാണ് 3s ന്. നിങ്ങൾ KLMN പഠിച്ചപ്പോൾ അതന്നെ പഠിച്ചത്. കെനേക്കാളും ഊർജ്ജം കൂടുതലാണ് എല്ല്, അതിനേക്കാളും എമ്മിന്, അതിനേക്കാളും എന്നിന്. ആ സെയിം അതുപോലെ തന്നെ ഇവിടെ ഉള്ളത്. നിങ്ങൾ കാര്യം ഓർത്തേക്കണത്, ഈ 1s മുതൽ 3d വരെ ഉള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് SLC എക്സാമിന് വരുന്നത് സാധാരണ 3d വരെയുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, 11 ആണ്. അപ്പോൾ 11 വരെ നമുക്ക് ഇലക്ട്രോൺ അച്ചീവ് ചെയ്യാൻ കഴിയണം. അപ്പോൾ 1s ഫസ്റ്റ് ആ ഓർഡറിലാണല്ലോ. 1s, 1s എത്ര എണ്ണം പോകും? 2 ഇലക്ട്രോണുകളാണ് പോകുക. അത് നമ്മൾ എഴുതി 11, 2 എണ്ണം ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് 2s 2s 2 എണ്ണം കൊടുത്തു. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര ഇലക്ട്രോൺ എടുത്തപ്പോൾ? നമ്മൾ 4 ഇലക്ട്രോൺ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2p നമ്മൾ 6 എണ്ണം കൊടുത്തു. കാരണം p 6 ഇലക്ട്രോൺ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം കൊടുത്തു? മൊത്തം 2 + 2 4 + 6, അങ്ങനെ ആ മൊത്തം 10 ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോഡിയത്തിന് 11 ആണ്, ഇനി 1 ഇലക്ട്രോണും കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. അത് നെക്സ്റ്റിലേക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഏതാണ്? 3s ആണ്. അപ്പോൾ 3s, എസ്സിൽ 2 എണ്ണം വരെ നമുക്ക് പോവാം. പക്ഷേ നമുക്കിവിടെ 1 മാത്രമേ ആവശ്യമുള്ളൂ. കാരണം സോഡിയത്തിന് ആദ്യത്തെ 10 എണ്ണം ഇവിടെ ഫില്ല് ചെയ്തു, ബാക്കിയുള്ള 1 3s കൊടുത്തു. 3s1 അതാണ് 1s2, 2s2, 2p6, 3s1 എന്നാണ് സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ, ഐ മീൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ക്രോമിയം, ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം SLC ഒരുപാട് തവണ വന്ന ക്വസ്റ്റ്യനാണ് ക്രോമിയം. ഓക്കെ, ക്രോമിയത്തിന് എഴുതുമ്പോൾ 24 ആണല്ലേ, 24 നമുക്ക് എത്തേണ്ടത്. 1s2, 2s2, 2p6, 3s2, 3p6, 24 വരെ നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടെ എത്ര എണ്ണം പോയിട്ടുണ്ട്? 2, 4, 10 എണ്ണമായി, 16, 18 എണ്ണമായി, 18 ആയി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? ശരിക്കും എഴുതേണ്ടത് 3d4 4s2 എന്നാണ്. 3d4 4s2 എന്ന് എഴുതി 24 എത്താൻ വേണ്ടിയിട്ട് ശരിക്കും അങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ഇതില്ല, ഇത് കഴിഞ്ഞാൽ 3p6 കഴിഞ്ഞാൽ 3d4 4s2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ അങ്ങനെ എഴുതാൻ നമുക്ക് പറ്റില്ല. കാരണം D-subshellന് ഒരു പ്രത്യേകതയുണ്ട്. D-subshellന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹാഫ് ഫിൽഡായതോ അല്ലെങ്കിൽ ഫുൾ ഫിൽഡായോ ആയ ഒരു എലമെൻറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, സ്ഥിരത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 3d4 4s2 എന്ന് എഴുതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ് 3d5 4s1 എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ എഴുതും? 3d5 4s1 എന്ന് എഴുതും. ദിസ് വൺ ഓക്കെ ആണല്ലോ.
സെയിം അതുപോലെ തന്നെയാണ് കോപ്പറിൻ്റെയും. 29 ആണ് 1s2 2s2. ആദ്യം നമുക്ക് 29 വരെ എത്തിക്കാൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6. അതായത് അവിടെ വരെ എത്തുമ്പോൾ 10 16 18 ആയി. 29 നമുക്ക് എത്തേണ്ടത്. ശരിക്കും എഴുതേണ്ടത് 3d9 4s2 എന്നാണ്. 3d9 4s2 എന്നാണ്. കാരണം ഇവിടെ വേറൊരു കാര്യമാണ് ഇങ്ങനെ ആലോചിക്കാനുള്ളത്, എന്തുകൊണ്ട് 4s കഴിഞ്ഞിട്ടാണല്ലോ 3d വരേണ്ടത് എന്നാണ്. അങ്ങനെ തന്നെയാണ്, 4s ആദ്യം ഫില്ല് ചെയ്ത ശേഷം മാത്രമേ 3d എഴുതാൻ പാടുള്ളൂ. എഴുതുമ്പോൾ ഓർഡറിൽ എഴുതുക, നടക്കുമ്പോൾ എന്ത് ചെയ്യുക, യെസ് 4s എഴുതിയിട്ട് മാത്രം 3d നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, 3p6 4s2 3d9 എന്നാണ് എഴുതേണ്ടത്. 3p6 4s2 3d9 എന്നാണ് ഫില്ല് ചെയ്യേണ്ട രൂപം. പക്ഷെ അങ്ങനെ ഫില്ല് ചെയ്തതിനേക്കാൾ സ്ഥിരത, സ്റ്റെബിലിറ്റി കൂടുതൽ എങ്ങനെയാണ്, 3d10 4s1 എന്ന് എഴുതുന്നതാണ്. അതായത് എസ് രണ്ടാണ് ഒരു ഇലക്ട്രോൺ നമ്മൾ തൽക്കാലത്തേക്ക് ഡിയിലേക്ക് കൊടുത്തു. ഇപ്പോൾ 3d10 4s1 എന്നാക്കി മാറ്റി. അപ്പോൾ ഇതിനാണ് സ്റ്റെബിലിറ്റി കൂടുക. ഈ കോപ്പറും ക്രോമിയും നിങ്ങൾ എക്സാമിന് പലപ്പോഴായി വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആ രീതി 2-3 എക്സാമ്പിൾ വെച്ച് വർക്കൗട്ട് ചെയ്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ ആറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ഒരുപാട് എഴുതേണ്ടി വരും. ഇപ്പോൾ 30 ആണെങ്കിൽ, അല്ലെങ്കിൽ 20 above ആണെങ്കിൽ നമ്മൾ 1s2 2s2 ഇങ്ങനെ എഴുതി പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് 18 ആറ്റോമിക് നമ്പർ 18 ശേഷമുള്ള എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള മാർഗം. 18 എലമെൻ്റ് ഏതാണ്, ആർഗൺ ആണ്. 18 എലമെൻറ്റ് ആർഗൺ ആണ്, ആർഗൺ നമ്പർ 18. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s2 3p6 എന്ന് എഴുതാം. അതായത് 2 4 10 16 18. ഓക്കെ, 18 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ 18 ശേഷമുള്ള എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള മാർഗം ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊട്ടാസ്യം കെൻ്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. അതായത് 19 ഇലക്ട്രോണുകൾ അതിലുണ്ട്. അതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, നമ്മൾ ആർഗൺ എഴുതിയ ശേഷം ആർഗണിനോട് കൂടി എത്ര ഇലക്ട്രോണുകൾ കൂടി ചേർത്താൽ കെ കിട്ടും, പൊട്ടാസ്യം കിട്ടുമെന്നാണ്. ഇപ്പോൾ 18 ഉണ്ടല്ലോ, 3p6 കഴിഞ്ഞാൽ ഇനി എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് എന്ന് പറയുന്ന സബ്ഷെല് 4s ആണ്, അത് നമ്മൾ എഴുതി, 4s എഴുതി. ഓക്കെ, 4s എത്ര വരെ എന്നറിയാം, 2.5 വരെ എന്നറിയാം. പക്ഷെ നമുക്ക് 1 മാത്രമേ ആവശ്യമുള്ളൂ, കാരണം പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. ഇവിടെ 18 ആയി, 4s 1, അപ്പോൾ 19 ആയി. ഇനി കാൽസ്യത്തിൻ്റെ അതുപോലെ നമുക്ക് എഴുതി നോക്കാം. കാൽസ്യം 20 ആണ്, ആർഗണ്ട് 18 വരെ ഉണ്ട്. ഇനി എത്ര ഇലക്ട്രോൺ കൂടി മതി, 2 കൂടി മതി. 3p കഴിഞ്ഞാൽ ഉള്ളത് 4s ആണ്, ആവശ്യമുള്ളത് 2 ഇലക്ട്രോണാണ്. അപ്പോൾ അത് എസ് തന്നെ ഫുള്ള് നിറഞ്ഞോളൂ, 4s2 ആർഗൺ 4s2 ആയി. ഇനി സ്കാൻഡിയത്തിന് 21 ആണ്, അത് വേറൊരു എക്സാമ്പിൾ. അതെങ്ങനെയാ, ആർഗൺ നിറഞ്ഞു. ഓക്കെ, പിന്നെ 21 ആയതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് സബ്ഷെൽ എഴുതുമ്പോൾ അതിൻ്റെ ഷെൽ നമ്പർ നോക്കി തന്നെ എഴുതുക, പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ ആ ഓർഡർ തന്നെ ഫില്ല് ചെയ്യണം. അപ്പോൾ ആർഗൺ 3d1 4s1 എന്ന് എഴുത, 4s2 എന്ന് എഴുതേണ്ടത്. അതായത് 21 ആണ്, 18 ആയിട്ടുണ്ട്, 90 20 എസ് നിറഞ്ഞു. ഇനി ഒന്നും കൂടി വേണം, അത് അവസ്ഥ പിന്നെ നിറഞ്ഞ എസ് കഴിഞ്ഞാൽ പിന്നെ നിറയുന്നത് 3d ആണ്, 1. അതായത് 3d1 4s2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി റിമൈൻഡ് ചെയ്തുതരാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. 4 നിങ്ങൾ പ്രധാനപ്പെട്ട 4 ഷെല്ലുകളെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. KSL ഷെല്ല്, LEMEN ഇങ്ങനെ 4 ഷെല്ലുകളെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഷെല്ലുകൾക്കുള്ളിൽ സബ്ഷെല്ലുണ്ട്. ഈ സബ്ഷെല്ലിൻ്റെ അകത്താണ് ഇലക്ട്രോണുകൾ ഇവോൾവ് ചെയ്യുന്നത്. ഓരോ സബ്ഷെല്ലിനും പറഞ്ഞ പോലെ തന്നെ സബ്ഷെല്ലിനും പെർട്ടിക്കുലർ എമൗണ്ട് ഇലക്ട്രോണുകൾ മാത്രമേ നിറയുള്ളൂ. ഇപ്പോൾ KL നമ്മൾ 2 എണ്ണം പറയുന്നു, LL 8,
പിന്നെ 18 32 അതുപോലെ സബ്ഷെല്ലിൽ നിന്ന് ഇറങ്ങുന്നതിന് പരിധിയുണ്ട്, 2 6 10 14 ഇങ്ങനെയാണെന്ന് അറിയാം. കെ ഷെല്ലിലുള്ള സബ്ഷെല്ലുകളിൽ എസ് മാത്രമേ ഉള്ളൂ, എല്ലിൽ എസ് പി ഉണ്ടാവും, എമ്മിൽ എസ് പി ഡി ഉണ്ടാവും, എന്നിൽ എസ് പി ഡി എഫ് ഉണ്ടാവും. ഓക്കെ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ 1s1 എന്ന് എഴുതുക, കാരണം അതിൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ സബ്ഷെല്ല് എസ് 1s1 അതിലേന്ന് അറിഞ്ഞു. അതിന് വെറുതെ നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ല, അതിൻ്റെ ഓർഡർ ഉണ്ട്, ഊർജ്ജത്തിൻ്റെ ഓർഡർ ഉണ്ട്, അതിന് ഓഹ്ബ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പറയുക. ഓഹ്ബ പ്രിൻസിപ്പിൾ കാരണം നമുക്ക് എഴുതിയതാണ് ഇതൊക്കെ. സോ 2-3 എക്സാമ്പിൾ നിങ്ങൾ വർക്കൗട്ട് ചോദ്യം നോക്കിയാൽ ഏതൊരു എലമെൻറ്റിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.